1992 ഇറങ്ങിയ അമേരിക്കൻ ത്രില്ലർ ഫിലിമാണ് ദ ഹാൻഡ് ദാറ്റ് റോക്സ് ദ ക്രേഡിൽ. സാധാരണ ഞാനൊരു സിനിമ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ആ സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് ചെറുതായി പറഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നത്. ഈ സിനിമയെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ, തംബ്നെയിൽ എഴുതിയതിനേക്കാൾ കൂടുതലായി എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ, ഈ സിനിമ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന ഒരു സസ്പെൻസ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നേരെ അതിൻ്റെ ഈ ഒരു ഫിലിമിൻ്റെ വിശദീകരണത്തിലേക്കാണ് കടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഇതിലെ നായികാ കഥാപാത്രമായ ക്ലെയർ എന്ന സ്ത്രീയെയും അവളുടെ കുടുംബത്തെയുമാണ്. ഭർത്താവും മകളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് അവളുടെ. ക്ലെയർ ഇപ്പോൾ ഗർഭിണിയാണ്. രണ്ടാമത്തെ കുട്ടിയെ പ്രസവിക്കുന്നതിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. ഇയാളാണ് ക്ലെയറിൻ്റെ ഭർത്താവ്. ഇയാളുടെ പേര് മൈക്കിൾ എന്നാണ്. ഇതവളുടെ മകളാണ്. മകളുടെ പേര് എമ്മ എന്നാണ്. ഈ കാണുന്നത് ക്ലെയറിൻ്റെ വീട്ടിൽ ചെറിയ രീതിയിലുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടുന്ന ഒരു ആളാണ്. ഇയാളുടെ പേര് സോളമൻ എന്നാണ്. ഇവരൊക്കെ അടങ്ങുന്ന ഒരു ചുറ്റുപാടാണ് ഈ സിനിമയിലെ നായികാ കഥാപാത്രമായ ക്ലെയർ എന്ന സ്ത്രീക്കുള്ളത്. ഗർഭിണിയായ ക്ലെയർ സാധാരണയായി നടത്തിവരുന്ന റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായി ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നാൽ അന്നത്തെ ദിവസം പുതിയൊരു ഡോക്ടറായിരുന്നു ക്ലെയറിനെ പരിശോധിക്കാൻ വേണ്ടി വന്നത്. ഈ ഡോക്ടറുടെ പേര് വിക്ടർ എന്നാണ്. ഇയാളൊരു ഞരമ്പ് രോഗിയായിരുന്നു. അങ്ങനെ ഇയാൾ ക്ലെയറിനെ പരിശോധിക്കുന്ന സമയത്ത് അവളുടെ സ്വകാര്യ ഭാഗങ്ങളിലും അവയവങ്ങളിലൊക്കെ പിടിച്ചുകൊണ്ട് നൈസായിട്ട് ചെറിയ രീതിയിലൊരു ലൈംഗിക പീഡനം തന്നെ നടത്തി കളയുന്നു. ആ ഒരു സമയത്ത് ഡോക്ടർ കാണിച്ചു കൂട്ടിയ ചെറ്റത്തരത്തിനെതിരെ പ്രതികരിക്കാൻ ക്ലെയറിന് സാധിച്ചില്ല. അവൾ ആ ദുഃഖവും ആ വിഷമമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വരികയാണ്. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുന്ന സമയത്ത് ക്ലെയറിന് ശ്വാസമുട്ടുണ്ടാവുകയാണ്. അങ്ങനെ അവൾ അവളുടെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്നും ആശ്വാസം നേടുന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ അവൾ അവളുടെ ഭർത്താവിനോട് സംഭവിച്ച കാര്യമൊക്കെ തുറന്നു പറയുന്നു. അതെല്ലാം കേട്ടപ്പോൾ അവളുടെ ഭർത്താവ് പറയുന്നു, അയാളെങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല, നമുക്ക് ഈ കാര്യം സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിൽ തന്നെ പരാതിപ്പെടണം, എന്നാലേ അയാൾക്കുള്ളൊരു പണി കിട്ടുള്ളൂ എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ ക്ലെയർ പറയുന്നു, അത് വേണ്ട, എനിക്കങ്ങനെ പരാതിയായിട്ടൊന്നും നടക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ അവളുടെ ഭർത്താവ് അവളോട് പറയുകയാണ്, നമ്മളിത് വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ ഇനിയും ഒരുപാട് ഗർഭിണികളെ അയാൾ ഇതുപോലെ അപമാനിക്കും. അവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ തന്നെ ഒരു ശക്തമായ നടപടി എടുത്തേ പറ്റൂ. അങ്ങനെ അവൾ ഭർത്താവ് പറഞ്ഞത് സമ്മതിക്കുന്നു. ആ ഡോക്ടർക്കെതിരെ പരാതി കൊടുക്കാൻ അവർ തീരുമാനിക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് ക്ലെയറിനെ പീഡിപ്പിച്ച ഡോക്ടർ അയാളുടെ വീട്ടിൽ നിന്നുകൊണ്ട് ടി വി ചാനലിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഡോക്ടറെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് ടി വി ന്യൂസിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലെയറും അവളുടെ ഭർത്താവും കൂടി ഡോക്ടർക്കെതിരെയുള്ള പരാതി സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിൽ പോയി കൊടുത്തതിന് ശേഷം കാര്യങ്ങൾ ഭയങ്കരമായി വിവാദത്തിലാവുകയും ഈ കാര്യം പത്രങ്ങളിലും ടി വി മാധ്യമങ്ങളിലൊക്കെ വരികയും ചെയ്തു. അങ്ങനെ ഈ ഡോക്ടർ ഇതിനു മുമ്പും പല ഗർഭിണികളെയും ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഡോക്ടറുടെ പീഡനത്തിനിരയായ പല സ്ത്രീകളും മുന്നോട്ട് വരികയും ഇയാൾക്കെതിരെ വീണ്ടും വീണ്ടും പല പരാതികളും ലഭിക്കാനും തുടങ്ങി. അതോടുകൂടി ഇപ്പോൾ ഈ ഡോക്ടർ ആകെ നാറിയിരിക്കുന്ന സമയമാണ്. ഇനി ഏത് നിമിഷവും ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസുകാർ ഇയാളുടെ വീട്ടിലേക്ക് വരികയും ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. അത് ഇയാൾക്കും നല്ലവണ്ണം അറിയാം. അങ്ങനെ ആ ഒരു നാണക്കേടിനെ ഭയന്നുകൊണ്ട് ഇയാൾ ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്യുന്നു. ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് ശേഷം അയാൾക്കെതിരെ ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അയാളുടെ സ്വത്തും സമ്പാദ്യമൊക്കെ നിയമ നടപടിയുടെ ഭാഗമായി മരവിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് എന്ന് വക്കീലുകൾ അയാളുടെ ഭാര്യയോട് പറയുന്നു. ഇത് കേട്ടപ്പോൾ ആ സ്ത്രീക്കാകെ വിഷമമാവുകയാണ്. ആ വിഷമം മനസ്സിൽ വെച്ചുകൊണ്ട് ഗർഭിണിയായ ആ സ്ത്രീ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീ ബോധം കെട്ട് താഴേക്ക് വീണു. അതിനുശേഷം ആശുപത്രിയിൽ വെച്ച് ആ സ്ത്രീക്ക് പ്രസവത്തിൽ കുട്ടിയെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ ദാരുണമായ സംഭവത്തിന് ശേഷം ആ സ്ത്രീ ഇപ്പോൾ മാനസികമായി തളർന്നത് കാരണം ആശുപത്രിയിൽ ട്രീറ്റ്മെൻറ്റിൽ കഴിയുകയാണ്. അവരിപ്പോൾ മാനസികമായ പ്രശ്നം നിന്ന് റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് അവരുടെ റൂമിൽ വെച്ചിരിക്കുന്ന ടി വിയിൽ അവരൊരു ന്യൂസ് കാണാനിടയാവുകയാണ്. ആ ന്യൂസ് അവരുടെ ആത്മഹത്യ ചെയ്ത ഭർത്താവിനെ കുറിച്ചുള്ള ന്യൂസ് തന്നെയായിരുന്നു. അവരുടെ ഭർത്താവിനെതിരെ ആദ്യമായി കേസ് കൊടുത്തിരിക്കുന്നത് ക്ലെയർ എന്നൊരു സ്ത്രീയാണ് എന്ന് അവർ ആ ന്യൂസിൽ നിന്നും മനസ്സിലാക്കുന്നു. അടുത്തതായി കാണിക്കുന്നത് 6 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ക്ലെയർ അവളുടെ 2-ാമത്തെ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുകയാണ്. ഇവരുടെ ഫാമിലി ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ഇവർ ആ ചെറിയ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി കുട്ടികളെ വീട്ടിൽ നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ആയ പോലുള്ളൊരു സ്ത്രീയെ വീട്ടിൽ ജോലിക്ക് നിർത്താനുള്ളൊരു ശ്രമത്തിലാണ്. അതിനുവേണ്ടി ഇവർ പല സ്ത്രീകളെ ചെന്ന് കാണുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തപ്പോൾ
ആരെയും ക്ലെയറിനങ്ങോട്ട് ബോധിച്ചില്ല. അതുകൊണ്ട് ഇവരുടെ വീട്ടിൽ ഇപ്പോൾ കുട്ടിയെ നോക്കാനുള്ള ഒരു സ്ത്രീയുടെ വേക്കൻസി ഒഴിഞ്ഞു കിടക്കുകയാണ്. ക്ലെയറിനോട് ഭർത്താവ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്നൊരു സ്ത്രീയെ കണ്ടെത്തി ജോലിക്ക് നിർത്താൻ വേണ്ടി. എങ്കിൽ മാത്രമേ നിനക്കൊരു റെസ്റ്റ് കിട്ടുകയുള്ളൂ. എല്ലാ കാര്യം കൂടി, കുട്ടിയുടെ കാര്യം എല്ലാ കാര്യം കൂടി നോക്കി നടത്താൻ നിനക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് ഇവളുടെ ഭർത്താവ്. അടുത്ത ദിവസം രാവിലെ ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ ഭാര്യ ക്ലെയറിനെ വന്ന് കാണുകയാണ്. ക്ലെയറിന് അറിയില്ല ഇത് ഇവര് ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ ഭാര്യ ആണ് എന്നുള്ളത്. ആ സ്ത്രീ ക്ലെയറിനോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളെ പരിപാലിക്കുന്നതിന് വേണ്ടി ഒരു ആയയുടെ ജോലിക്ക് വേക്കൻസി ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ്. അങ്ങനെ ക്ലെയർ ആ സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. വീട്ടിലെത്തിയതിന് ശേഷം ആ സ്ത്രീയോട് ക്ലെയർ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ജോലി തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ ക്ലെയറിനോട് പറയുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് അവരുടെ കുട്ടിയെ പ്രസവത്തിൽ നഷ്ടപ്പെടുകയും അതുപോലെ അവരുടെ ഭർത്താവ് അധികം താമസിയാതെ മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷമാണ് കുട്ടികളെ നോക്കുന്ന ആയയായി ജോലി ചെയ്യാൻ ആരംഭിച്ച്. ആ ജോലി ഇവര് അത്രയധികം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ക്ലെയറിനോട് പറയുന്നു. ഇപ്പോഴും ഈ ജോലി വെറും ജോലി മാത്രമല്ല, ഇതൊരു അഭിനിവേശം കൂടിയാണ് എന്നൊക്കെ ഈ സ്ത്രീ ക്ലെയറിനോട് പറയുന്നു. അങ്ങനെ ഈ സ്ത്രീയുടെ സംസാരവും പെരുമാറ്റവും ഇഷ്ടപ്പെട്ട ക്ലെയർ ഈ സ്ത്രീയെ ഇന്നത്തെ ദിവസം രാത്രി ഇവരുടെ കൂടെ, ഇവരുടെ ഫാമിലിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പെയ്റ്റൻ ഫ്ലാൻഡേഴ്സ് എന്നാണ് തൻ്റെ പേര് എന്ന് ഈ സ്ത്രീ ക്ലെയറിനോട് പറയുന്നു. ഇന്ന് രാത്രിയിൽ തീർച്ചയായും വരുമെന്ന് പറഞ്ഞുകൊണ്ട് പെയ്റ്റൻ ക്ലെയറിൻ്റെ വീട്ടിൽ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് രാത്രി പെയ്റ്റൻ ക്ലെയറിൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ക്ലെയർ അവളുടെ കുട്ടിയെ തൊട്ടിലിൽ കിടത്തുകയായിരുന്നു. അപ്പോഴാണ് ക്ലെയർ അവളുടെ ചെവിയിൽ അണിഞ്ഞിരുന്ന കമ്മൽ പോലെയുള്ള ഒരു ആഭരണം താഴേക്ക് വീണത്. ഇത് പെയ്റ്റൻ കാണുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും അവിടെ നിന്ന് പോയിരിക്കുന്ന സമയത്ത് പെയ്റ്റൻ താഴെ വീണിരിക്കുന്ന ആഭരണം എടുത്തുകൊണ്ട് അത് ആ കുട്ടിയുടെ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ വായിൽ വെച്ചുകൊണ്ട് ഉറക്കെ പറയുകയാണ്, എൻ്റെ ദൈവമേ ഞാൻ എന്തേ കാണുന്നത് എന്ന് പറയുന്നു. ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ക്ലെയറും അവളുടെ ഭർത്താവൊക്കെ ആ സ്ഥലത്തേക്ക് വരുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഈ ആഭരണം ഈ കുട്ടിയുടെ വായിൽ വീണ് കിടക്കുകയായിരുന്നു. ഭാഗ്യം, ഞാൻ കണ്ടത് ഭാഗ്യം, ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പെയ്റ്റൻ ക്ലെയറിനോടും അവളുടെ ഭർത്താവിനോടും പറയുകയാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പെയ്റ്റനെ നല്ല വിശ്വാസമാവുന്നു. പെയ്റ്റന് അവരിൽ നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ നേടിയെടുക്കാൻ സാധിക്കുന്നു. അടുത്ത ദിവസം മുതൽ പെയ്റ്റൻ അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ക്ലെയറിൻ്റെ വീട്ടിൽ കുട്ടിയെ നോക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടി വരുന്നു. അവൾക്ക് താമസിക്കാനുള്ള മുറി ക്ലെയർ കാണിച്ചു കൊടുക്കുന്നു. അന്നത്തെ ദിവസം രാത്രിയിൽ എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെയ്റ്റൻ ക്ലെയറിൻ്റെ കുട്ടിയെ കിടത്തിരിക്കുന്ന റൂമിലേക്ക് വരുന്നു. അവൾ ആ റൂമിൽ വന്നുകൊണ്ട് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയെടുത്ത് വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നു. അവൾ ആ കുട്ടിക്ക് മുലയൂട്ടുന്നു. അടുത്ത ദിവസം രാത്രിയിൽ ക്ലെയറിൻ്റെ വീട്ടിലേക്ക് അവളുടെ ഭർത്താവിൻ്റെ സുഹൃത്തായ മേർലീൻ എന്ന സ്ത്രീയും അവരുടെ ഭർത്താവും വരുന്നു. അങ്ങനെ അവരുടെ രണ്ട് കുട്ടികളെയും നോക്കുന്നതിനുള്ള ചുമതല പെയ്റ്റനെ ഏൽപ്പിച്ചുകൊണ്ട് അവർ രണ്ടുപേരും വന്ന സുഹൃത്തുക്കളുടെ കൂടെ ഡിന്നർ പാർട്ടിക്ക് വേണ്ടി പോകുന്നു. അവർ വീട്ടിൽ നിന്നും പോയിരിക്കുന്ന സമയത്ത് പെയ്റ്റൻ ക്ലെയറിൻ്റെ മൂത്ത പെൺകുട്ടിയായിട്ട് സൗഹൃദത്തിലാവാൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയിൽ നിന്നും പെയ്റ്റൻ പല കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. മേർലീൻ എന്ന സ്ത്രീ ക്ലെയറിൻ്റെ ഭർത്താവിൻ്റെ ചെറുപ്പം മുതൽക്കെയുള്ള സുഹൃത്താണ് എന്നും ചെറുപ്പത്തിൽ അവർ രണ്ടുപേരും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഒക്കെ ആയിരുന്നു എന്നൊക്കെ ഈ പെൺകുട്ടിയിൽ നിന്നും പെയ്റ്റൻ മനസ്സിലാക്കുന്നു. ഈ പെൺകുട്ടി ഉറങ്ങിയതിന് ശേഷം പെയ്റ്റൻ താഴെയുള്ള ചെറിയ കുട്ടിയെ വീണ്ടും എടുത്തുകൊണ്ട് ആ കുട്ടിക്ക് വീണ്ടും മുലയൂട്ടുന്നു. അടുത്ത ദിവസം ക്ലെയർ അവളുടെ കുട്ടിക്ക് മുലയൂട്ടാൻ നോക്കുന്ന സമയത്ത് ആ കുട്ടി അവളുടെ മുലപ്പാൽ കുടിക്കുന്നില്ല. അവളുടെ മുല കുടിക്കാൻ താല്പര്യമില്ലാതെ ആ കുട്ടി കരയുകയാണ് ചെയ്യുന്നത്. ക്ലെയറിൻ്റെ ഭർത്താവ് ഫെഡറൽ എക്സ്പ്രസ് വഴി അയാളുടെ ഒരു ഓഫീസ് പ്രപ്പോസൽ അയക്കാൻ വേണ്ടി പോവുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ക്ലെയർ പറയുന്നു, നിങ്ങൾ അതിനു വേണ്ടി വരുന്ന സമയം പാഴാക്കണ്ട, അതിങ്ങോട്ട് തന്നോളൂ, ഞാൻ കൊണ്ടുപോയി അയച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ അയാൾ അത് ക്ലെയറിന് കൊടുക്കുന്നു. അതിനുശേഷം ക്ലെയർ അവളുടെ വീടിന് തൊട്ടടുത്തുള്ള ഗ്രീൻ ഹൗസിലുള്ള ചെടികൾക്ക് വെള്ളം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് അവളുടെ ഭർത്താവിൻ്റെ ഓഫീസ് പ്രപ്പോസൽ അടങ്ങിയിരിക്കുന്ന ബാഗ് അവിടെ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്ന് പെയ്റ്റൻ നൈസായിട്ട് ആ ഓഫീസ് പ്രപ്പോസൽ അടിച്ചു മാറ്റുന്നു. അതിനുശേഷം പെയ്റ്റൻ അവിടെ അടുത്തുള്ള ഒരു ബാത്റൂമിലേക്ക് ചെന്നുകൊണ്ട് ആ ഓഫീസ് പ്രപ്പോസൽ വലിച്ച് കീറിക്കളയുന്നു. പെയ്റ്റന്റെ തനി നിറം ശരിക്കും ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. ക്ലെയറിനോടുള്ള അടങ്ങാത്ത ദേഷ്യം കാരണം പെയ്റ്റൻ സ്വയം മറന്നുകൊണ്ട് ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ ഓഫീസ് പ്രപ്പോസൽ അയക്കുന്നതിന് വേണ്ടി ഫെഡറൽ എക്സ്പ്രസ്സിലേക്ക് ചെന്ന ക്ലെയർ അവളുടെ ബാഗിലേക്ക് നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അങ്ങനെ അവൾക്ക് ടെൻഷൻ വരികയാണ്. അവൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവൾക്ക് ശ്വാസം മുട്ട് വരുന്നു.
ഇതൊക്കെ കണ്ട് കാറിൽ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പേറ്റൻ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസം ശരിക്കും പോലെ കിട്ടാതെ ക്ലെയർ ബുദ്ധിമുട്ടുന്നു കണ്ട് പേറ്റൻ അവളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്ലെയർ അവളോട് പറയുന്നു, അവൾക്ക് ആസ്മ രോഗമുണ്ട്, ഇടയ്ക്ക് ശ്വാസം കിട്ടാത്ത പ്രശ്നമുണ്ടായിരിക്കും എന്ന് പറയുന്നു. ഇത് കേട്ടപ്പോൾ ഈ ഒരു സമയത്ത് പേറ്റൻ മനസ്സിലാക്കുകയാണ് ക്ലെയർ ഒരു ആസ്മ രോഗിയാണ് എന്നുള്ളത്. അതിനുശേഷം ക്ലെയർ അവളുടെ ഭർത്താവിനോട് അവളുടെ കയ്യിൽ നിന്ന് ഓഫീസ് പ്രപ്പോസൽ മിസ്സിംഗ് ആയിരിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവളുടെ ഭർത്താവ് അവളെ വഴക്കൊന്നും പറഞ്ഞില്ല. അയാൾ പറയുന്നു, നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും അങ്ങനെ സംഭവിച്ചു, അതാലോചിച്ച് നീ വെറുതെ ഇനി ടെൻഷൻ അടിക്കണ്ട, അത് വിട്ടുകളഞ്ഞേക്ക് എന്ന് പറയുന്നു. അടുത്ത ദിവസം പേറ്റൻ ക്ലെയറിന്റെ ഭർത്താവിന്റെ ജോലി സ്ഥലത്തേക്ക് ചെന്നുകൊണ്ട് അയാളോട് സംസാരിക്കുകയാണ്. അവൾ അയാളോട് പറയുന്നു, അടുത്ത ആഴ്ച ക്ലെയറിന്റെ ജന്മദിനമാണ് വരുന്നത്, നമുക്ക് അവളറിയാതെ അവൾക്കൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടി കൊടുക്കണം, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തായ മേർലിനോടുകൂടി സംസാരിക്കില്ലേ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു കാര്യമാണ്, നമുക്ക് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഞാൻ എന്തായാലും മേർലിനോട് സംസാരിക്കാം എന്ന് ക്ലെയറിന്റെ ഭർത്താവ് പേറ്റനോട് പറയുന്നു. അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ പേറ്റൻ ക്ലെയറിന്റെ കുട്ടിക്ക് രഹസ്യമായി മുലയൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ കാര്യം അവരുടെ വീട്ടിൽ പണിക്ക് വരുന്ന സോളമൻ എന്നാള് കാണാനിടയാവുന്നു. ഈ കാര്യം സോളമൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പേറ്റൻ കാണുന്നു. പേറ്റൻ തൻ്റെ നേർക്ക് നോക്കിയത് കണ്ട സോളമൻ ഉടനെ തന്നെ താഴേക്കിറങ്ങിയ ശേഷം അവിടെ നിന്ന് കടന്നു പോകുന്നു. അതിനുശേഷം പേറ്റൻ സോളമനെ കുറിച്ച് ഇല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ക്ലെയറിന്റെ മനസ്സിൽ സോളമനെ കുറിച്ച് തെറ്റിദ്ധാരണ വളർത്താൻ ശ്രമിക്കുന്നു. ക്ലെയറിന്റെ മൂത്ത പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സോളമൻ അനാവശ്യമായ രീതിയിൽ തൊടുന്നതും പിടിക്കുന്നതൊക്കെ കണ്ടു എന്ന് പേറ്റൻ പറയുന്നു. സോളമനെ നന്നായി അറിയാവുന്നതുകൊണ്ട് ഈ കാര്യം പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ ക്ലെയർ തയ്യാറായില്ല. എങ്കിലും അവളുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പേറ്റനെ സാധിക്കുന്നു. അതിനുശേഷം ക്ലെയർ അവളുടെ പുതിയ ഗ്രീൻ ഹൗസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പേറ്റൻ അവിടേക്ക് കടന്നുവരുന്നു. ഇവരുടെ ആ ചെറിയ കുട്ടി തൊട്ടിൽ കിടക്കുമ്പോൾ ആ കുട്ടി കരയുകയാണെങ്കിൽ അത് അകലെ നിന്ന് തന്നെ കേൾക്കുന്നതിന് വേണ്ടി ഒരു വയർലെസ് ആയുള്ള ഉപകരണം ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപകരണത്തിന്റെ ബാറ്ററി കഴിഞ്ഞിരിക്കുകയാണ് എന്നും സോളമൻ അയാളുടെ പണിയായുധങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ബാറ്ററി ഉണ്ടറിയാൻ സാധ്യതയുണ്ട് എന്നും ഒരു ബാറ്ററി എടുത്തു തരുമോ എന്നും പേറ്റൻ ക്ലെയറിനോട് ചോദിക്കുന്നു. അങ്ങനെ ക്ലെയർ സോളമന്റെ പണിയായുധങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പോയി ബാറ്ററിക്ക് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അവൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. സോളമന്റെ ടൂൾസൊക്കെ വെച്ചിരിക്കുന്ന മേശ തുറന്നു നോക്കിയപ്പോൾ ഇവളുടെ മൂത്ത പെൺകുട്ടി ഉപയോഗിക്കുന്ന അടിവസ്ത്രങ്ങൾ ഇരിക്കുന്നത് ഇവൾ കാണുകയാണ്. ഇത് കണ്ട് ക്ലെയർ ആകെ ഞെട്ടിപ്പോവുകയാണ്. സോളമൻ ഒരു ഞരമ്പ് രോഗിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലെയർ അവനോട് ദേഷ്യപ്പെടുന്നു. അവൾക്കാകെ വിഷമമായിട്ടുണ്ട്. സോളമൻ ഒരു ഞരമ്പ് രോഗിയാണ് എന്ന് തെറ്റിദ്ധരിച്ച ക്ലെയറും അവളുടെ ഭർത്താവും അയാളെ അവരുടെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നു. സോളമനെ ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി പേറ്റൻ തന്നെയായിരുന്നു ആ കുട്ടിയുടെ അടിവസ്ത്രം കൊണ്ടുപോയി സോളമന്റെ ടൂൾസ് ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത്. അതിനുശേഷം ക്ലെയറിന്റെ ഭർത്താവിന്റെ സുഹൃത്തായ മേർലിൻ എന്ന സ്ത്രീയുമായി ക്ലെയറിന്റെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് ക്ലെയറിനെ പേറ്റൻ തെറ്റിദ്ധരിപ്പിച്ചതിനെ തുടർന്ന് ക്ലെയർ അവളുടെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു. ഈ ഒരു ദിവസം തന്നെയായിരുന്നു ക്ലെയറിന്റെ ജന്മദിനം. അതിനുവേണ്ടി അവരൊരു സർപ്രൈസിംഗ് ആയുള്ളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആളുകളെല്ലാം വീട്ടിൽ വന്നിരിക്കുന്ന സമയത്താണ് അതൊന്നും അറിയാതെ ക്ലെയർ അവളുടെ ഭർത്താവിനോട് മേർലിനുമായുള്ള അവിഹിത ബന്ധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്ലെയർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാർട്ടിക്ക് വന്ന ആളുകൾ കേൾക്കുകയും ക്ലെയറും അവളുടെ ഭർത്താവും മേർലിനും ആളുകളുടെ മുന്നിൽ ശരിക്കും നാണം കെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ജന്മദിന പാർട്ടി ആകെ കുളമായി പോകുന്നു. പേറ്റൻ ക്ലെയറിനെ കൊല്ലുന്നതിന് വേണ്ടി അവൾ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ ഹൗസിൽ പോയി അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യുന്നു. ഇനി ആരെങ്കിലും ആ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഗ്രീൻ ഹൗസിൻ്റെ മുകളിലുള്ള ചില്ലുകളെല്ലാം പൊട്ടി താഴേക്ക് വീണുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയുന്ന ആൾ മരണപ്പെടും. അങ്ങനെ ഒരു വളരെ ഡേഞ്ചറസ് ആയ ഒരു ട്രാപ്പാണ് പേറ്റൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പേറ്റനെ കുറിച്ച് സംശയം തോന്നിയ മേർലിൻ യഥാർത്ഥത്തിൽ പേറ്റൻ ആരാണ് എന്നറിയാനുള്ളൊരു ശ്രമം നടത്തി നോക്കുന്നു. അങ്ങനെ ഒടുവിൽ പേറ്റൻ ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ ഭാര്യയാണ് എന്ന് മേർലിൻ മനസ്സിലാക്കുന്നു. അതിനെ തുടർന്ന് മേർലിൻ ഈ കാര്യം ക്ലെയറിനോട് പറയുന്നതിന് വേണ്ടി ഉടനെ തന്നെ ക്ലെയറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ക്ലെയറിന്റെ വീട്ടിലെത്തിയപ്പോൾ പേറ്റൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പേറ്റനോട് മേർലിൻ പറയുന്നു, നീ ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ ഭാര്യയല്ലടി, നിനക്കുള്ള പണി ഞാൻ തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ക്ലെയർ എവിടെടി എന്ന് പേറ്റനോട് ചോദിക്കുന്നു. ഈ ഒരു സമയത്ത് ക്ലെയർ വീട്ടിലുണ്ടായിരുന്നില്ല, അത് മേർലിൻ അറിയില്ല. ഈ ഒരു സന്ദർഭം വെച്ചുകൊണ്ട് പേറ്റൻ, തന്ത്രശാലിയായ പേറ്റൻ, മേർലിനെ കൊല്ലുന്നതിന് വേണ്ടി പറയുന്നു ഗ്രീൻ ഹൗസിൽ ക്ലെയർ ഉണ്ട് എന്ന്. അങ്ങനെ മേർലിൻ ഗ്രീൻ ഹൗസിലേക്ക് പോകുന്നു.
മാർലിൻ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ക്ലെയറിനെ കൊല്ലുന്നതിന് വേണ്ടി പേറ്റൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രാപ്പ് ആക്ടിവേറ്റ് ആവുന്നു. അങ്ങനെ ഗ്രീൻ ഹൗസിന്റെ മുകളിലുള്ള ചില്ലുകളെല്ലാം പൊട്ടി താഴേക്ക് വീണുകൊണ്ട് മാർലിൻ മരിച്ചു പോകുന്നു. മാർലിനെ കൊന്നതിന് ശേഷം പേറ്റൻ ക്ലെയർ ശ്വാസം മുട്ടിന് ഉപയോഗിക്കുന്ന ഇൻഹേലറിനകത്തുള്ള മരുന്നെല്ലാം അടിച്ച് പുറത്തേക്ക് കളയുന്നു. അതിനുശേഷം അവൾ കുട്ടിയെയും കൊണ്ട് പുറത്ത് നടക്കാനിറങ്ങുന്നു. കുറച്ച് സമയത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയ ക്ലെയർ ഗ്രീൻ ഹൗസിന്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ കാണുന്നത് മാർലിൻ അവിടെ മരിച്ചു കിടക്കുന്നതാണ്. അവൾ ഉടനെ തന്നെ വീടിന്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ട് പോലീസിനെ കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ ഒരു സമയത്ത് ക്ലെയറിനെ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി അവൾ ഇൻഹേലർ എടുത്ത് അടിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ മരുന്നില്ലാത്തതുകൊണ്ട് ക്ലെയറിന്റെ ശ്വാസം മുട്ട് വീണ്ടും വീണ്ടും തീവ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ ശ്വാസം തീരെ ശരിക്കും പോലെ കിട്ടാതെ ക്ലെയർ ബോധം കെട്ട് താഴെ വീഴുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസുകാരും പാരാമെഡിക്സൊക്കെ എത്തിയതിനെ തുടർന്ന് അവർ ക്ലെയറിനെ ഓക്സിജൻ പമ്പ് ഉപയോഗിച്ച് ശ്വാസം കൊടുക്കുന്നു. ഈ ഒരു സമയത്ത് പേറ്റൻ ഒന്നും അറിയാത്ത പോലെ പോലീസുകാരുടെ മുന്നിൽ അഭിനയിച്ച് നിൽക്കുകയാണ്. ശ്വാസം ശരിക്കും പോലെ കിട്ടാതെ ബോധം കെട്ട് വീണതിനെ തുടർന്ന് ക്ലെയറിനെ ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് മാർലിന്റെ മരണത്തിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് തോന്നിയ ക്ലെയർ മാർലിന്റെ ഓഫീസിലേക്ക് ചെന്ന് നോക്കുന്നു. എന്തൊക്കെയാണ് മാർലിൻ അവസാനമായി നോക്കിക്കൊണ്ടിരുന്നത് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആത്മഹത്യ ചെയ്ത ഡോക്ടറുടെ വീടും അഡ്രസ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫയൽ ക്ലെയർ കാണുന്നത്. അതിൽ എന്തൊക്കെയോ ദുരൂഹത ഉണ്ട് എന്ന് തോന്നിയ ക്ലെയർ ഉടനെ തന്നെ ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുന്നു. ആ വീടിപ്പോൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞെടുക്കുകയാണ്. ആ വീടിന്റെ ഇപ്പോഴത്തെ ഓണർ ക്ലെയറിനെ കണ്ടപ്പോൾ വീട് വാങ്ങുന്നതിന് വേണ്ടി നോക്കാൻ വന്ന ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ലെയറിനെ അയാൾ ഉള്ളിലേക്ക് ക്ഷണിക്കുന്നു. ആ വീടിന്റെ ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോൾ പേറ്റൻ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്ത ഡോക്ടറിന്റെ ഭാര്യ ആണ് എന്ന് ക്ലെയർ മനസ്സിലാക്കുകയാണ്. മുലപ്പാല് നിലനിർത്തുന്നതിനു വേണ്ടി പേറ്റൻ ഉപയോഗിച്ചിരുന്ന ഉപകരണമൊക്കെ ക്ലെയർ ആ വീട്ടിൽ വെച്ച് കാണുന്നു. അതിനുശേഷം വീട്ടിലേക്ക് എത്തിയ ക്ലെയർ പേറ്റന്റെ മുഖത്തേക്കൊരു ഇടി കൊടുക്കുന്നു. പേറ്റൻ ആത്മഹത്യ ചെയ്ത ആ ഡോക്ടറുടെ ഭാര്യയാണ് എന്ന് ക്ലെയർ അവളുടെ ഭർത്താവിനോട് പറയുന്നു. അങ്ങനെ അവർ പേറ്റൻ അവരുടെ വീട്ടിൽ നിന്ന് നൈസായി പറഞ്ഞയക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇവരുടെ വീടിനുള്ളിലേക്ക് എങ്ങനെയൊക്കെയോ കയറിപ്പറ്റിയ പേറ്റൻ ക്ലെയറിന്റെ ഭർത്താവിനെ ഒരു ഷവൽ ഉപയോഗിച്ച് അയാളുടെ തലക്കടിക്കുന്നു. അടിയേറ്റ അയാൾ താഴേക്ക് വീഴുന്നു. അയാൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം ക്ലെയർ കേൾക്കാനിടയാവുന്നു. അവൾക്കെന്തോ ദുരൂഹത തോന്നുന്നു. അങ്ങനെ അവൾ അവളുടെ രണ്ട് കുട്ടികളെയും ഒരു റൂമിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തുകൊണ്ട് അവൾ അവളുടെ ഭർത്താവിനെ നോക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ ക്ലെയർ അവളുടെ ഭർത്താവ് വീണെടുക്കുന്ന കാണുന്നു. അവളുടെ ഭർത്താവ് അവളോട് പറയുന്നു, പേറ്റൻ ഈ വീട്ടിലുണ്ട്, അവളാണ് എന്നെ തലക്കടിച്ച് വീഴ്ത്തിരിക്കുന്നത്. വീണ കാരണം എൻ്റെ രണ്ട് കാലും ഒടിഞ്ഞിരിക്കുകയാണ്, എനിക്കിനി നടക്കാൻ സാധിക്കില്ല. നീ എത്രയും പെട്ടെന്ന് ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളിച്ച് ഈ കാര്യം അവരെ അറിയിക്കേ. അങ്ങനെ ക്ലെയർ ഈ കാര്യം എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ട് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഒരു ഷവലുമായി പേറ്റൻ അവളുടെ പിന്നിലൂടെ വരുന്നത്. പേറ്റൻ അവളെ അടിച്ച് വീഴ്ത്തുകയാണ്. പേറ്റന്റെ അടുത്ത ലക്ഷ്യം ഇവരുടെ ആ ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കടന്നു കളയുക എന്നതാണ്. അതിനുവേണ്ടി ആ ചെറിയ കുട്ടിയെ എടുക്കുന്നതിന് വേണ്ടി പേറ്റൻ ഇവിടെയുള്ള റൂമുകളിലെല്ലാം ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം തിരഞ്ഞതിന് ശേഷം പേറ്റൻ ആ രണ്ട് കുട്ടികളെയും കണ്ടെത്തുന്നു. എന്നാൽ ഇവരുടെ വീട്ടിൽ പണിക്ക് നിന്നിരുന്ന സോളമൻ എന്ന ആള് ആ രണ്ട് കുട്ടികളെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് പേറ്റൻ അവിടെ കാണുന്നത്. പേറ്റൻ അപകടകാരിയാണ് എന്ന് നന്നായി അറിയാവുന്ന സോളമൻ ഇടയ്ക്കൊക്കെ വന്ന് ഇവരുടെ ഈ ഫാമിലിയെ ഇവര് പോലും അറിയാതെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. പേറ്റൻ സോളമനോട് പറയുന്നു, നീ മര്യാദയ്ക്ക് ആ ചെറിയ കുട്ടിയെ എനിക്ക് തന്നോ, അല്ലെങ്കിൽ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും എന്ന് പറയുന്നു. ഈ ഒരു സമയത്താണ് ക്ലെയർ ഒരു കത്തി എടുത്തുകൊണ്ട് ആ റൂമിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പേറ്റനും ക്ലെയറും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുന്നു. ആ ഒരു ഫൈറ്റിനൊടുവിൽ ക്ലെയർ പേറ്റനെ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണ ആ വീഴ്ചയിൽ ആ വീണത് കാരണം പേറ്റൻ അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. സോളമൻ നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയ ക്ലെയർ അയാളെ വീണ്ടും ഇവരുടെ ഫാമിലിയിലേക്ക് ക്ഷണിക്കുന്നു. അത് അയാൾക്കും ഒരുപാട് സന്തോഷമാവുന്നു. എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് കോള് പോയിരിക്കുന്ന കാരണം ഇവരുടെ വീട്ടിലേക്ക് പോലീസുകാരുടെ കാറ് വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതോടുകൂടി ഈ സിനിമ അവസാനിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു കിടിലൻ ത്രില്ലർ ഫിലിമുമായി വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.